മൂർഖന്റെ കടിയേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വാവ സുരേഷിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അദ്ദേഹം എഴുന്നേറ്റിരിക്കുകയും ഡോക്ടർമാരോട് സംസാരിക്കുകയും ചെയ്തു. ഡോക്ടർ പേര് ചോദിച്ചപ്പോൾ സുരേഷ് എന്ന മറുപടിയും നൽകി. ഇതോടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം സാധാരണ നിലയിലായതിന്റെ ആശ്വാസത്തിലായി വൈദ്യസംഘം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അദ്ദേഹത്തെ കട്ടിലിൽ ചാരിയിരുത്തി ദ്രവരൂപത്തിലുള്ള ആഹാരവും നൽകി. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം തൃപ്തികരമെന്ന് വിലയിരുത്തിയത്. സ്വയം ശ്വസിക്കാൻ ശ്രമിച്ചിരുന്ന സുരേഷിന്റെ വെന്റിലേറ്റർ സഹായം ഇതോടെ താൽക്കാലികമായി മാറ്റിയിരിക്കുകയാണ്. 3 മണിക്കൂർ കഴിഞ്ഞ് നിരീക്ഷണത്തിന് ശേഷം വെന്റിലേറ്റർ പൂർണ്ണമായി മാറ്റി. ഇതിനിടയിൽ സുരേഷ് ഡോക്ടർമാരുടെ ചോദ്യങ്ങൾക്ക് ആദ്യം അവ്യക്തമായി മറുപടി നൽകി തുടങ്ങി. 1.5 മണിക്കൂറിന് ശേഷം പേരും മറ്റു വിവരങ്ങളും കൃത്യമായി പറഞ്ഞു. ഇത് ശരീരം ആരോഗ്യത്തിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനയായി. വരും ദിവസങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുക്കുമെന്നാണ് ഡോക്ടർമാരുടെ പ്രതീക്ഷ. ശനിയാഴ്ച മുറിയിലേക്ക് മാറ്റിയേക്കും. 24 മണിക്കൂറും പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണത്തിൽ കഴിയുന്ന സുരേഷിന്റെ നില ബുധനാഴ്ച ഉച്ചയോടെയാണ് കാര്യമായി മെച്ചപ്പെട്ടു തുടങ്ങിയത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ വിവിധ വിഭാഗങ്ങളിലെ മേധാവികളാണ് വാവ സുരേഷിനെ ചികിത്സിക്കുന്നത്. തിങ്കളാഴ്ചയാണ് വാവ സുരേഷിനെ മൂർഖന്റെ കടിയേറ്റ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. അതേസമയം വെന്റിലേറ്ററിൽ നിന്നും ഐസിയുവിലേക്ക് മാറ്റിയ ശേഷം വാവ സുരേഷ് ആദ്യം ചോദിച്ചത് മറ്റാർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ്. പാമ്പിനെ പിടിച്ചത് അദ്ദേഹത്തിന് വ്യക്തമായി നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ആ പാമ്പിനെ കൊണ്ട് മറ്റാർക്കും കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ലല്ലോ എന്നാണ് അദ്ദേഹം ആദ്യം സംസാരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.